بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد إن الذين فتنوا المؤمنين والمؤمنين السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إن لاقينا ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ
ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പരിപാവനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ മഹനീയമായ സദസ്സിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം ഈ മഹത്തായ കർമ്മം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിലെ ഏറ്റവും പുണ്യകരമായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നമുക്ക് പരലോകത്ത് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. മനുഷ്യര് മാത്രമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കൊക്കെ അവരവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സ്വസ്ഥമായി സമാധാനമായി ശാന്തമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അസ്വസ്ഥതകളില്ലാതെ, ഭയമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ. ഐഹിക ജീവിതത്തിലും പരലോക ജീവിതത്തിലും വിശ്വാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നു. സമാധാനമുണ്ടാകാൻ, നിർഭയത്വമുണ്ടാകാൻ, ശാന്തിയുണ്ടാകാൻ എന്തുണ്ട് മാർഗം? മനുഷ്യരെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാവരും പരാതികളും അവലാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, മനുഷ്യന് സമാധാനമില്ല എവിടെയും എന്നാണ്. മനസ്സിന്, സ്വന്തം ജീവിതത്തിലെ മനസ്സിന് സമാധാനമില്ല, സ്വന്തം കുടുംബത്തിൽ സമാധാനമില്ല, ജീവിക്കുന്ന സമൂഹത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല, നമ്മളൊക്കെ ജീവിക്കുന്ന രാജ്യങ്ങളിൽ സമാധാന അന്തരീക്ഷമില്ല, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇങ്ങനെ എവിടെ നോക്കിയാലും സമാധാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചർച്ചകളും ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാനം നൽകുന്ന, സ്വന്തം ശരീരത്തിലെ മനസ്സിന് സ്വസ്ഥത നൽകുന്ന, തന്റെ കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന, നമ്മളുടെ രാജ്യത്ത് നിർഭയത്വമുണ്ടാകുന്ന രൂപത്തിൽ ജീവിക്കാൻ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല. മനുഷ്യന് സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് സ്വന്തം മനസ്സിലെങ്കിലും സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ. പ്രയാസം നിറഞ്ഞ മനസ്സുകള്, കുടുസായ മനസ്സുകള്, അതുപോലെ തന്നെ ആവലാദികളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സുകള്, അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ എങ്ങനെയാണ് മനസ്സിന് സമാധാനം ലഭിക്കുന്നത്? എങ്ങനെയാണ് ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുക? എങ്ങനെയാണ് സമാധാനമുള്ള, നിർഭയത്വമുള്ള ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുക? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ പ്രബോധന ദൗത്യവും അവിടുത്തെ ചരിത്രവും പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമുണ്ട്. നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തുകൊണ്ട് ജീവിച്ച് കലഹിച്ചുകൊണ്ട് തമ്മിലടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും ഉന്നതമായ ഒരു സമൂഹമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത്, അതിന്റെ ആയുധം എന്തായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൗ അൻഫഖ്ത മാ ഫിൽ അർളി മാ അൽഫ്ത ബൈന ഖുലൂബിഹിം, ഈ ഭൂമിയിലുള്ള സർവ വിഭവങ്ങളും നൽകിയാലും നബിയെ അവരുടെ മനസ്സുകളെ കൂട്ടിയിണക്കാൻ താങ്കൾക്ക് കഴിയുമായിരുന്നില്ല എന്ന്. സാമ്പത്തികമായ ഭൗതികമായ കാഴ്ചപ്പാടുകളോ വിഭവങ്ങളോ മനുഷ്യന് സമാധാനം നൽകുകയില്ല എന്നർത്ഥം. എങ്ങനെയാണ് മനുഷ്യന് സമാധാനമുണ്ടാകുന്നത്? എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനങ്ങളെ ഒന്നിപ്പിക്കുകയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുകയും എന്നിട്ട് ലോകത്തിന്റെ മുമ്പിൽ മാതൃകയുള്ള ഒരു സമൂഹമാക്കി അവതരിപ്പിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ ജനത പ്രത്യേകിച്ച് സമാധാനത്തിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ 55-ാമത്തെ ആയത്ത് നൽകുന്ന ഒരു മഹത്തായ സന്ദേശവും ഒരു വാഗ്ദത്തവുമുണ്ട്. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني ولا يشركون بي شيئا നിങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു ഇതാ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, കരാർ ചെയ്തിരിക്കുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, അവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകും, സൗകര്യം ചെയ്തു കൊടുക്കും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളിൽ അള്ളാഹു ഭൂമിയിൽ അധികാരവും ആധിപത്യവും നൽകിയതുപോലെ അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യവും സൗകര്യവും അള്ളാഹു ഒരുക്കിക്കൊടുക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഭയരഹിതമായ ഒരു അന്തരീക്ഷ സാഹചര്യങ്ങളിൽ നിന്ന് നിർഭയത്വമുള്ള സുരക്ഷിതത്വമുള്ള സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തെ അള്ളാഹു പകരമാക്കി നൽകും. എന്തൊക്കെ പറഞ്ഞത്? ഒന്ന്, ഭൂമിയിൽ സൗകര്യമുണ്ടാക്കി കൊടുക്കും. രണ്ടാമത്തേത്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള സാഹചര്യവും സൗകര്യവും അള്ളാഹു നമുക്ക് നൽകും. പിന്നെയോ, ഭയചകിതമായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിർഭയത്വം അള്ളാഹു നൽകും. മൂന്ന് കാര്യങ്ങൾക്ക് പരിഹാരമാണ്. അതിനൊരു നിബന്ധനയുണ്ട്. അള്ളാഹു പറയുന്നു, യഅബുദൂനനീ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവീൻ, ലാ യുശ്രികൂന ബീ ഷൈആ, നിങ്ങൾ എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല, ശിർക്ക് വെക്കാൻ പാടില്ല. ഒറ്റ നിബന്ധനയാണ്, അള്ളാഹുനെ ആരാധിക്കുക, അള്ളാഹുനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിൽ ശിർക്ക് വെക്കാതിരിക്കുക. നോക്കൂ, നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഭൂമിയിൽ. മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നാനാഭാഗത്തുനിന്നും പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്രമങ്ങൾക്കും മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾ. നിർഭയമായ ഒരു അവസ്ഥയിൽ സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള സാഹചര്യമില്ലാത്ത അവസ്ഥ.
അതേപോലെ തന്നെ ഭൂമിയിൽ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തിക്കൊണ്ട് ഞാനൊരു മുസൽമാനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ട് സംഭവിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അതിന് പരിഹാരമുണ്ടാകും. മുസ്ലിങ്ങൾക്ക് അന്തസ്സുണ്ടാകും, അഭിമാനമുണ്ടാകും. ഏതൊരാളുടെ മുമ്പിലും തല ഉയർത്തിക്കുന്നതുകൊണ്ട് ഞാനൊരു മുസൽമാനാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, എന്റെ ഐഡന്റിറ്റി അതാണ് എന്ന് പറയാനും പ്രഖ്യാപിക്കാനും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾക്ക് സാഹചര്യമുണ്ടാകും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, യഅബുദൂനനി, അവർ എന്നെ മാത്രം ആരാധിക്കണം എന്നുള്ള ഒരു നിബന്ധന. അവിടെ നിന്ന് എപ്പോൾ മനുഷ്യന് വ്യതിചലിച്ചു പോകുന്നോ അവിടെ മുതൽക്ക് മനുഷ്യന് അധപതനവും അതുപോലെ തന്നെ പ്രയാസങ്ങളും ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹിനു വലാ തഹസനു, നിങ്ങൾ ദുർബലരായി പോകരുത്, നിങ്ങൾ പ്രയാസപ്പെട്ടു പോകരുത്, ദുഃഖിച്ചു പോകരുത്, വിഷമിച്ചു പോകരുത്. ഒരു മുസൽമാനായതിന്റെ പേരിൽ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നല്ലോ എന്ന് പറയേണ്ട, പരിതപിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. അൻതുമുൽ അഅലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ നിങ്ങളായിരിക്കും അത്യുന്നതന്മാർ എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രസ്താവനയാണ്. അതൊരിക്കലും കളവായി തീരുകയില്ല. പക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിൽ എന്തായിപ്പോയി? വിശ്വാസങ്ങളിൽ തകർച്ചകൾ പറ്റി, പാളിച്ചകൾ പറ്റി. എന്നാൽ അങ്ങനെ വിശ്വാസത്തിൽ പാളിച്ചകൾ പറ്റുകയും അവിടെ കർമ്മങ്ങളിൽ വ്യതിചലനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴൊക്കെ മുസ്ലിങ്ങൾക്ക് ഈ വിഷയങ്ങളിലൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടുക സ്വാഭാവികമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 82-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകള്, വലം യൽബിസു ഈമാനഹും ബിദുൽ, അവരുടെ ഈമാന് ശിർക്ക് കലരാതിരിക്കുകയും ചെയ്താൽ, ഉലായിക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും ഉള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവര്. എന്താ പറഞ്ഞത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽ, വിശ്വാസം ഉൾക്കൊണ്ടിട്ട് ആ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരുന്നു കൊണ്ട് ജീവിച്ചാൽ. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെയാണ്. മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്നു, മുസ്ലിങ്ങളാണെന്ന് പറയുന്നു, പക്ഷേ വിശ്വാസത്തിൽ തകർച്ചകൾ, പാളിച്ചകൾ, അബദ്ധങ്ങൾ, ശിർക്കുകൾ, ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്പോ കടന്നു വരുന്നുവോ ജീവിതത്തിൽ, അത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യന് നിർഭയത്വം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, സ്വൈര ജീവിതത്തിന് പ്രയാസമുണ്ടാവും. കാരണം എന്താണ്? അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട മനുഷ്യന് നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. എവിടൊക്കെ തിരിഞ്ഞു നോക്കിയാലും അവിടങ്ങളിലൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും അവസ്ഥയും ഉണ്ടാകുന്നു. കാരണം അവൻ വിശ്വാസിയാകുന്നില്ല. ശരിക്ക് യഥാർത്ഥ വിശ്വാസിയായിരുന്നുവെങ്കിൽ ഏത് പ്രയാസങ്ങളെയും ഏത് പ്രതിസന്ധികളെയും ഏത് അപകടങ്ങളെയും തരണം ചെയ്യാൻ മാത്രം ശക്തമായ വിശ്വാസവും ഈമാനും മനുഷ്യനുണ്ട് എങ്കിൽ അവർക്കൊരിക്കലും പ്രയാസപ്പെടേണ്ടി വരികയില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. നാട്ടുകാര് മുഴുവനും ഭരണാധികാരിയും അദ്ദേഹത്തിനെതിരായി തിരിയുകയും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനെതിരായി, അദ്ദേഹത്തിന്റെ ആദർശത്തിനെതിരായി, അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ തടയിടാനും നശിപ്പിക്കുവാനും വേണ്ടി ഒരുങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആദർശമുണ്ടായിരുന്നു, ശക്തമായ വിശ്വാസം. എന്ന് പറയുന്ന ആ ഒരു ആയുധം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിന് സമാധാനമുണ്ടായി, ശാന്തിയുണ്ടായി, നിർഭയത്വമുണ്ടായി.
രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ നിയമങ്ങൾക്കെതിരാ നിയമങ്ങളെ അദ്ദേഹം ഏറ്റെടുക്കുകയും ഏറ്റുവാങ്ങുകയും അതിനെ ശക്തമായി നേരിടുകയും ചെയ്തത് അല്ലാഹുവിൽ തവക്കുൽ എന്നുള്ള ആ ഒരു മഹത്തായ വിശ്വാസം കൊണ്ടാണ്. അല്ലാഹുവിൽ തവക്കുൽ എന്ന ആ മഹത്തായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോ നഷ്ടപ്പെടുന്നോ അപ്പൊ നമുക്ക് സമാധാനം നഷ്ടപ്പെടും. ഒരിക്കലും നമുക്ക് സമാധാനത്തോടുകൂടി സ്വൈരമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിത്തീരുകയില്ല. അപ്പോ വിശ്വാസത്തിലേക്ക് മടങ്ങുക എന്നതാണ് മനുഷ്യന് സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ, സ്വസ്ഥത കിട്ടാൻ, നിർഭയത്വമുണ്ടാകാൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിർഭയത്വമുണ്ടാകണം മനുഷ്യന്. ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ മാത്രമല്ല, അല്ലാത്ത എല്ലാ രംഗങ്ങളിലും അല്ലാഹു നമുക്ക് നിർഭയത്വം നൽകണമെങ്കിൽ, നമ്മുടെ ഉള്ള സാഹചര്യങ്ങളെ മാറണമെങ്കിൽ നമ്മൾ മാറ്റത്തിന് വിധേയരായിക്കൊണ്ടിരിക്കണം. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയിലുള്ള വിഷയങ്ങൾ മാറ്റിമറിക്കുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവർ സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തിടത്തോളം കാലം. അബദ്ധജടിലമായ വിശ്വാസങ്ങളും ബഹുദൈവ വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും നിർഭയത്വമുണ്ടാവുകയില്ല, സ്വസ്ഥതയുണ്ടാവുകയില്ല, സമാധാനമുണ്ടാവുകയില്ല. അവർ ഒരു ഖബറുകളിൽ നിന്ന് മറ്റ് ഖബറുകളിലേക്ക് വലിയ ഖബറുകൾ തേടി, അതിലേറെ വലിയ ഖബറുകൾ തേടി, ഏതൊക്കെ മനുഷ്യന്മാരെ സമീപിക്കാൻ പറ്റുമോ, ഏതൊക്കെ ആളുകളെ ദിവ്യന്മാരെ സമീപിക്കാൻ പറ്റുമോ, അവരെല്ലാം സന്ദർശിച്ചിട്ടും സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടായിത്തീരുന്നു. എന്തുകൊണ്ട്? അല്ലാഹുവിനെ കൈവിട്ടു എന്നുള്ളതാണ് കാരണം. യഅബുദൂനനീ വലാ യുശ്രികൂന ബി ശൈആ, അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ, എന്നിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാതിരിക്കട്ടെ എന്ന അല്ലാഹുവിന്റെ ഷർത്ത്, അല്ലാഹുവിന്റെ നിബന്ധന ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോ ഈ മേഖലകളിലെല്ലാം മനുഷ്യന് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അയാൾക്ക് പതർച്ചയുണ്ടാവുകയില്ല, പ്രയാസമുണ്ടാവുകയില്ല. എന്തു പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും, അപകടങ്ങൾ ഉണ്ടായാലും, രോഗങ്ങൾ ഉണ്ടായാലും, അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായാലും, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളാണെങ്കിൽ അവർ അതിനെയെല്ലാം സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുകയും അത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. യഥാർത്ഥ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഉള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിൽ നിന്നുണ്ടായെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരികയുള്ളൂ. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഹിദായത്ത് നൽകണമെന്ന് ആഗ്രഹിച്ചാൽ, ഉദ്ദേശിച്ചാൽ, യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അയാളുടെ ആ മനസ്സിനെ വിശാലമാക്കി കൊടുക്കും അല്ലാഹു. തൗഹീദ് മനസ്സിലാക്കാൻ, അത് കേൾക്കാൻ, അത് അംഗീകരിക്കാൻ, അത് പിൻപറ്റാൻ, അത്തരം സദസ്സുകളിൽ വന്നിരിക്കാനുള്ള സാഹചര്യവും മനസ്സും അല്ലാഹു അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. വമൻ യുരിദ് അൻ യുദില്ലഹു, അതല്ല ആർക്കെങ്കിലും വഴികേടാണ് ഉദ്ദേശിക്കുന്നത് എങ്കിലോ, യജ്അൽ സദ്റഹു ളയ്യിഖൻ, അയാളുടെ മനസ്സ് അയാൾക്ക് കുടുസായി തീരും. ഒന്നും അങ്ങോട്ട് കേൾക്കാതെ, ഒന്നും സ്വീകരിക്കാതെ, ഇങ്ങനെ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റുള്ള എന്തെല്ലാം വിഷയങ്ങളിലേക്കും ശക്തികളിലേക്കും സ്ഥലങ്ങളിലേക്കും പോകാനുണ്ടോ അവിടങ്ങളിലെല്ലാം അയാൾ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട്, പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട്, നന്മ ആഗ്രഹിച്ചുകൊണ്ട്, റഹ്മത്തും ബർക്കത്തും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരിക്കലും അയാൾക്ക് സ്വസ്ഥതയുണ്ടാവുകയില്ല, ഒരിക്കലും അയാൾക്ക് സമാധാനമുണ്ടാവുകയില്ല. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ പറ്റി മനസ്സിലാക്കാനും അവൻ അറിയാനും അവൻ ആരാധിക്കുവാനുമുള്ള അറിവുണ്ടാകണം, വിജ്ഞാനമുണ്ടാകണം.
അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അങ്ങനെ ആർക്കെങ്കിലും അള്ളാഹു വഴികേടാൻ ഉദ്ദേശിക്കുന്നത് അയാൾ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നത് പോലെ മനസ്സ് വീണ്ടും വീണ്ടും കുടുസായി കുടുസായി ഇടുങ്ങിയതായി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കും. ഞെരുക്കമുണ്ടാകും അയാൾക്ക്. ഒരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നർത്ഥം. നേരെ മറിച്ച് തൗഹീദിന്റെ വക്താക്കളായാലോ അവർക്ക് എല്ലാം ഉൾക്കൊള്ളാൻ കഴിയും. അവരുടെ മനസ്സുകൾ വിശാലമാണ് എന്നർത്ഥം. ആ വിശാലമായ മനസ്സിന്റെ ഉടമകളാകുമ്പോ അവർക്ക് സമാധാനമുണ്ടാകും. സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാ? വിശ്വാസികളല്ലാതാകുമ്പോഴാണ്. വിശ്വാസികളല്ലേ അവർക്കൊരിക്കലും സമാധാനവും ഉണ്ടാകുകയില്ല, സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ് അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് സമാധാനമുണ്ടാകും. അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ് ദൈവസ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകും. മനുഷ്യന് ആദ്യം ഉണ്ടാകേണ്ട സ്വന്തം മനസ്സിന് സമാധാനം ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ടാണ് കുടുംബത്തിനും സമൂഹത്തിനും നാട്ടിലൊക്കെ നമ്മൾ സമാധാനം ഉണ്ടാക്കേണ്ടത്. സ്വന്തം മനസ്സിന് പ്രയാസം അനുഭവിച്ച് ഇടുങ്ങി കുടുസായി വേദനകളും അതുപോലെ തന്നെ പ്രയാസങ്ങളും കടിച്ചൊതുക്കി പ്രയാസപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ പുറത്തിറങ്ങി നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത കിട്ടൂല. സ്വന്തം മനസ്സിനെ ഹൃദയത്തെ വിശാലമാക്കി അതിൽ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അംഗീകരിച്ച് ഉൾക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് അവനെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് അവനെ ജീവിതത്തെ ബലമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്താൽ ഫഇന്ന ലഹു മഈശതൻ ലങ്ക അയാൾക്കൊരു കുടുസായ ജീവിതമുണ്ടാവും. അത് ദുനിയാവിലെ ജീവിതത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞത്. പരലോകത്ത് വേറെ വരാൻ പോകുന്നു. ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ സ്വന്തം മനസ്സില് അള്ളാഹുവിനെ ഓർക്കാത്ത, അള്ളാഹുവിനെ ആരാധിക്കാത്ത, അള്ളാഹുവിനെ സ്മരിക്കാത്ത, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത, അള്ളാഹുവിനു പുറമെ മറ്റു പലരെയും കുടിയിരുത്തിക്കൊണ്ടുള്ള മനസ്സാണെങ്കിൽ ആ മനസ്സിന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഇടുങ്ങിയ കുടുസായ മനസ്സായിരിക്കും അയാൾക്ക്. എവിടെ തിരിഞ്ഞു നോക്കിയാലും സമാധാനം കിട്ടാത്ത, എവിടെ പോയാലും സ്വസ്ഥത കിട്ടാത്ത, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു ഒരു അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക ഏറ്റവും പ്രയാസകരമായ കുടുസായ ഒരു ജീവിതം അയാൾക്കുണ്ടാകും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അതിന് നമ്മൾ എന്തു ചെയ്യണം? നമുക്ക് സമാധാനമുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. ദുനിയാവിൽ മാത്രം പോരല്ല നമുക്ക് സമാധാനം. ദുനിയാവിന് ശേഷമുള്ള, മരണത്തിന് ശേഷം നമ്മുടെ ഖബറിന്റെ അവസ്ഥ എന്താ? ആ ഖബർ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണ്ടേ? ഖബർ ജീവിതത്തിൽ, ബർസഖിയായ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകണ്ടേ? അതിനുശേഷം മഹശറിലേക്ക് മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ നമുക്ക് സമാധാനമുള്ള ഒരു അവസ്ഥ ഉണ്ടാകണ്ടേ? വിചാരണയ്ക്ക് ശേഷമുള്ള അവസ്ഥയും നമുക്ക് സമാധാനമുണ്ടാകണം. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഓരോ ഘട്ടങ്ങളിലും നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏകത്വം വഹദാനിയത്ത് തൗഹീദ് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഹാദിഹിൽ ഉമ്മ തുഫ്തനു ഫീ ഖുബൂരിഹിം എന്റെ ഈ ഉമ്മത്തുണ്ടല്ലോ, ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് തുഫ്തനു ഫീ ഖുബൂരിഹിം അവരുടെ ഖബറുകളിൽ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടും. എന്താണ് അവിടെയുള്ള പരീക്ഷണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ മുഅ്മിൻ ഇദാ വുദിഅ ഫിൽ ഖബർ
ഒരു വിശ്വാസിയായ മനുഷ്യൻ അയാളുടെ കബറിലേക്ക് വെക്കുകയും അവിടെയുള്ള കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുകയും പ്രാർത്ഥനകൾ തസ്ബീഹത്തിന്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ള രണ്ട് മലക്കുകൾ വരും. ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. ഈ മൂന്ന് ചോദ്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണ്ടേ സഹോദരന്മാരെ, അപ്പോഴല്ലേ നമുക്ക് സമാധാനമുണ്ടാവൂ. ദുനിയവിയായ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ടാകണം, നമ്മുടെ ഖബർ ജീവിതത്തിൽ നമുക്ക് ബർസഖിയായ ജീവിതത്തിൽ സമാധാനമുണ്ടാകണം, അതിന് ഈ ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ് എന്ന്. നമ്മുടെ റബ്ബിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ശരിക്ക് കൃത്യമായിട്ട്. നമുക്ക് നമ്മുടെ റബ്ബിനെ പറ്റി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണ്ടേ? എന്താണ് നമ്മുടെ റബ്ബിന്റെ പ്രത്യേകത, നമ്മുടെ റബ്ബിന്റെ കഴിവെന്താണ്, നമ്മുടെ റബ്ബിന്റെ മാഹാത്മ്യം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നതും, എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതും എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ആ രൂപത്തിൽ നമുക്ക് റബ്ബിനെ മനസ്സിലാക്കി അങ്ങീ പഠിച്ച് വിശ്വസിച്ച് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അപ്പോ നമുക്ക് ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. വമാ ദീനുക, നിന്റെ ദീൻ എന്താണ്, ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ് എന്ന് പറയാനും കഴിയണം. വമൻ നബിയുക, നിന്റെ നബിയാണ് ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദുൻ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകനാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്, തൗഹീദ് അംഗീകരിച്ചവർക്ക് അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അമ്മൽ കാഫിറു അവിൽ ഫാജിർ, എന്നാൽ നിഷേധിയായ താന്തോന്നിയായ തമ്മാടിയായ മനുഷ്യന്മാരോട് ഇതേ ചോദ്യം ചോദിക്കുമെന്ന് ഖബറില്, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദ്യം. ആ മനുഷ്യന് ഫലാ യസ്തതീഉ അൻ യുജീബ, അയാൾക്ക് മറുപടി പറയാൻ കഴിയില്ല. ഫയഖൂലു ഹാ ഹാ ലാ അദ്രി, അയാൾ വിലപിക്കുകയാണ്, പ്രയാസത്തോടുകൂടി വിളിച്ചു പറയാണ്, എനിക്കറിയില്ല എന്റെ റബ്ബ് ആരാണെന്ന് അറിയില്ല. ഫയഖാലു വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ് എന്ന് ചോദിക്കപ്പെടുന്നു. ഫയഖൂലു ഹാ ഹാ ലാ അദ്രി, എന്റെ ദീൻ എന്താണ്, എന്റെ ദീനിന്റെ പ്രത്യേകത എന്താണ്, എന്റെ ദീനിന്റെ സവിശേഷതകൾ എന്താണ്, അതിന്റെ മാഹാത്മ്യം എന്താണ്, പ്രാധാന്യം എന്താണ്, ഞാൻ പഠിച്ചില്ല, അംഗീകരിച്ചില്ല, വിശ്വസിച്ചില്ല, ഉൾക്കൊണ്ടില്ല, ജീവിച്ചില്ല, അതുകൊണ്ട് എനിക്ക് മറുപടി പറയാനും കഴിയില്ല എന്ന്. ആ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥ ഖബറിലുണ്ടാകും. അതുപോലെ തന്നെ വമൻ നബിയുക, നിന്റെ പ്രവാചകനാരാണ് എന്ന് ചോദിക്കുമ്പോ ഹാ ഹാ ലാ അദ്രി, അയാൾ പറയുന്നത് അങ്ങനെയാ, അതിനെപ്പറ്റി എനിക്കറിയില്ലല്ലോ. അപ്പൊ മലക്കുകൾ അയാളോട് പറയുമത്രേ, വലാ ദറൈത വലാ തലൈത, നീ പഠിച്ചതുമില്ല, പഠിച്ചവരെ പിൻപറ്റി ജീവിച്ചതുമില്ല. അപ്പൊ വിശ്വാസികളായ ആളുകളാണെങ്കിൽ തൗഹീദ് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാഹാത്മ്യവും അള്ളാഹുവിന്റെ ഏകത്വവും അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പ്രയാസമില്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഞാനൊരു ബലഹീനയായ പെണ്ണാണ്, എന്റെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമല്ലോ, ആ സമയത്ത് ഞാൻ എന്താണ് എനിക്കെന്താണ് സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ. ആ ആയത്ത് ഓതി കൊടുത്തല്ലാഹു, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ,
വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സ്ഥിരമായ ഉറപ്പുള്ള ശക്തമായ ഒരു വചനം കൊണ്ട് ദുനിയാവിലും പരലോകത്തിലും അവർക്ക് സ്ഥിരത നൽകും എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് പ്രയാസമില്ലാത്ത അവസ്ഥ അല്ലാഹു ഉണ്ടാക്കും. അവരുടെ കാലുകൾ എടറിപ്പോവുകയില്ല, അവരുടെ മനസ്സുകൾക്ക് ബേജാറുണ്ടാവുകയില്ല, പ്രയാസമുണ്ടാവുകയില്ല. ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായ വ്യക്തമായ മറുപടി അവർക്ക് നൽകാൻ സാധിക്കും. പ്രയാസങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത, നല്ല സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യവും സൗകര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകും. അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ബർസഖിയായ ജീവിതത്തിൽ നൽകും. അതിനുശേഷം ഖിയാമത്ത് നാളിൽ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന മഹശറിലും ആ ഒരു അവസ്ഥയുണ്ടാക്കും. പിന്നീടുള്ള സ്വർഗപ്രവേശനം അല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ശാന്തിയുടെ ആ ഭവനത്തിലേക്കാണ് അല്ലാഹു അവരെ ക്ഷണിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വസയ്യഖല്ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, മുത്തഖീങ്ങളായ ആളുകളെ സ്വർഗത്തിലേക്ക് അല്ലാഹുവിനെ കൂട്ടത്തോടെ കൊണ്ടുപോവുക. ഹത്ത ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ വഖാല ലഹും ഖസനതുഹ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹ ഖാലിദീൻ. സ്വർഗത്തിന്റെ മാലാഖമാർ അവരോട് പറയുന്നു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. തിബ്തും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കർമ്മങ്ങളും ഒക്കെ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിച്ചത് കൊണ്ട് ഫദ്ഖുലൂഹ ഖാലിദീൻ, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, നിർഭയത്വത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും എന്ന് അവരോട് പറയപ്പെടുന്ന ഒരു അവസ്ഥ. സഹോദരങ്ങളെ, ഈ ഒരു സമാധാന അന്തരീക്ഷം, മനസ്സിന് സമാധാനം, സ്വന്തം കുടുംബത്തിന് സമാധാനം, സമൂഹത്തിന് സമാധാനം, നാട്ടിൽ സമാധാനം, അങ്ങനെ ഖബറിലും ഖബറിന് ശേഷമുള്ള ജീവിതത്തിലും മഹശറിലും പരലോക ജീവിതത്തിലും ഒക്കെ സമാധാനമുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് തൗഹീദ് അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബിമാരും ശത്രുക്കളെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തില് അവർ കിടുകിട വിറപ്പിക്കപ്പെടുന്ന രംഗങ്ങളില് അവരുടെ ശക്തമായ വിശ്വാസം അവരെ പിടിച്ചു നിർത്തുകയും ഇവരെ ശക്തമായി നേരിടാനുള്ള മാനസികമായ കരുത്ത് നൽകുകയും ചെയ്തു. ആയുധങ്ങൾ കുറവായിരുന്നു, അംഗബലം കുറവായിരുന്നിട്ട് പോലും വിശ്വാസത്തിന്റെ കരുത്തിലാണ് അവര് പിടിച്ചു നിന്നത്. അവർ സഹാബിമാർ ശത്രുക്കളെ അഭിമുഖീകരിച്ച സന്ദർഭത്തിൽ അവർ പാടുമായിരുന്നു, അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന വലാ തസദ്ദഖന വലാ സല്ലൈന. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ, നീ ഇല്ലായിരുന്നുവെങ്കിൽ മഹ്തദൈന, ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമായിരുന്നില്ല റബ്ബേ. വലാ തസദ്ദഖന വലാ സല്ലൈന, ഞങ്ങൾക്ക് നമസ്കരിക്കാനും ദാനധർമ്മങ്ങൾ നിർവഹിക്കാനും സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് നാദാ, ഞങ്ങൾക്ക് നീ മനസ്സിനും ജീവിതത്തിനും സമാധാനവും സ്വസ്ഥതയും നൽകണമേ. വസബ്ബിത്തിൽ അഖ്ദാമ ഇല്ലാഖൈന, ഞങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടുന്ന നേരത്ത് അവരെ ധൈര്യമായി നേരിടുവാനുള്ള ഉറപ്പും ചങ്കൂറ്റവും ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസികൾ. ആ ഒരു അവസ്ഥയിലേക്ക് ഏത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടാൻ ഈമാൻ കൊണ്ട് നമുക്ക് സാധിക്കണം. അതിന് ശക്തമായ തൗഹീദ് അംഗീകരിച്ചേ മതിയാവൂ, അതനുസരിച്ചുകൊണ്ട് ജീവിച്ചേ മതിയാവൂ. തൗഹീദ് ഇല്ലാത്ത ജീവിതത്തിന് ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല. വമൻ യുശ്രിക്കു ബില്ലാഹി ഫകഅന്നമ ഖറ മിനസ് സമാ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നുവെങ്കിൽ അവൻ ആകാശത്തു നിന്ന് വീഴുന്നവനെ പോലെയാണ്.
എന്നിട്ടോ ഫതഖ്തഫുഹു ത്വയ്ർ ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്, അതല്ലെങ്കിൽ പക്ഷികൾ അയാളെ റാഞ്ചി കൊണ്ടുപോയിട്ട് വിജനമായ ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിവാക്കുന്നത് പോലെയുള്ള പ്രയാസം ശിർക്ക് വെക്കുന്ന ആളുകൾക്ക്, മുശ്രിക്കുകളായ ആളുകൾക്ക് ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, തൗഹീദാണ് സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആ തൗഹീദ് അനുസരിച്ച് കൊണ്ട് ജീവിക്കുക. ശിർക്ക് ഒരിക്കലും നമുക്ക്, പരദൈവ വിശ്വാസം, അള്ളാഹുവിന് പുറമേയുള്ള ആരാധനകൾ, അള്ളാഹുവിനോടല്ലാത്ത ആരാധനകൾ, അള്ളാഹുവിനോടല്ലാത്ത പ്രാർത്ഥനകൾ, അത് ആരായിരുന്നാലും അള്ളാഹുവിന്റെ സൃഷ്ടികളായിരുന്നാലും അതല്ല മറ്റെന്തെങ്കിലും ശക്തികളായിരുന്നാലും, മരമായിരുന്നാലും കല്ലായിരുന്നാലും മുള്ളായിരുന്നാലും ജന്തുക്കളായിരുന്നാലും മനുഷ്യനായാലും ജിന്നായാലും മലക്കായിരുന്നാലും ആരായിരുന്നാലും, അവരോട് പ്രാർത്ഥിക്കുന്നവർക്കൊരിക്കലും നിർഭയത്വം ഉണ്ടാവുകയില്ല, സമാധാനം ഉണ്ടാവുകയില്ല. വിജനമായ സ്ഥലത്താണെങ്കിലും പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലാണെങ്കിലും അള്ളാഹുമായുള്ള ആ പിടിവള്ളി വിട്ടുപോയാൽ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ശക്തമായ ഈമാൻ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ആ ഈമാനിന് മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം, മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകണം, നമ്മുടെ സമൂഹത്തിന് സമാധാനം ഉണ്ടാകണം. അതിന് തൗഹീദ് അനുസരിച്ച് കൊണ്ടുള്ള ജീവിക്കുക. ആ ഒരു ജീവിതത്തിന് വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഈ സന്ദേശം എല്ലാവർക്കും കൈമാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ കൂട്ടായ്മയിൽ നമ്മളെ കൊണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ ഒരു കർമ്മം ചെയ്യാൻ സാധിച്ചാൽ അതൊക്കെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് അതിമഹത്തായ പുണ്യം ലഭിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങളായി മാറും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ ഒരു ചെറിയ ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതെങ്കിലും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും സജീവമായി പ്രവർത്തിക്കുകയും നന്മയുടെ വക്താക്കളായി മാറുകയും പരസ്പരം സഹകരിച്ചുകൊണ്ട് തൗഹീദിന്റെ ശക്തമായ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കാൻ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖികളായി ജീവിക്കുവാനുള്ള സാഹചര്യവും അവസരവും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാളിച്ചകളെയും തെറ്റുകളെയും പോരായ്മകളെയും അള്ളാഹു തിരുത്തി തരികയും അതെല്ലാം നമുക്ക് പൊറുത്തു തരികയും നാളെ പരലോകത്തുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അൽഹിഖ്നാ ബിസ് സാലിഹീൻ വ തവഫ്നാ മഅൽ മുസ്ലിമീൻ. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.